ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മളൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫോൺ സൈലൻ്റ് ആക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചില സമയത്ത് സൈലൻ്റ് ആക്കാൻ മറക്കും. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ആ സൈലൻ്റ് മോഡ് ഡിസേബിൾ ചെയ്യാനും നമ്മൾ മറക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിസേബിൾ ചെയ്യാൻ മറക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൾസൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് സമ്മാനമായിട്ട് നൽകുന്നതാണ്. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഓഡിയോ മാനേജർ ലൈറ്റ് എന്നാണ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറേ പെർമിഷൻസ് അലോ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ വോളിയം ലെവൽസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് റുട്ടീൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സൈലൻ്റ് ആകേണ്ട ഒരു ടൈം, നമ്മുടെ ഫോണ് ഏത് ദിവസം എത്ര മണിക്കാണ് സൈലൻ്റ് ആകേണ്ടത് എന്നുള്ളൊരു ഷെഡ്യൂൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ ഒരു ടൈം സെലക്ട് ചെയ്യാണ്. ഇതിൽ നമുക്കിവിടെ ഒരു 12 മണി സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 12 മണി എന്നുള്ള സെലക്ട് ചെയ്തു. അതിനുശേഷം 12 മണിക്ക് ഈ ഫോണ് ഏത് മോഡിലേക്ക് പോകണം, സൈലൻ്റ് മോഡിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ സൈലൻ്റ് മോഡ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഏത് ദിവസമാണ് ഇത് സൈലൻ്റ് ആകേണ്ടത്, ട്യൂസ്ഡേ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ട്യൂസ്ഡേ 12 മണിയാകുന്ന സമയത്ത് എൻ്റെ ഫോണ് സൈലൻ്റ് മോഡിലേക്ക് പോകും. അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാം. ഇനി ആ ദിവസം തന്നെ എനിക്ക് സൈലൻ്റ് മോഡ് ഡിസേബിൾ ആകണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ പ്ലസ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഒരു 2 മണിയാകുന്ന സമയത്ത് ആ ഒരു സൈലൻ്റ് മോഡ് ഡിസേബിൾ ആയിട്ട് സാധാ പോലെ ആകണം. അപ്പോൾ ഞാൻ 2 മണി സെലക്ട് ചെയ്യാം. ഇനി ട്യൂസ്ഡേ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ട്യൂസ്ഡേ തന്നെ 2 മണിയാകുമ്പോൾ സൈലൻ്റ് മോഡ് നമുക്ക് ഡിസേബിൾ ആക്കണം. ട്യൂസ്ഡേ തന്നെ 12 മണിക്ക് സൈലൻ്റ് ആവുകയും വേണം. സൈലൻ്റ് ആയതിന് ശേഷം അന്ന് തന്നെ 2 മണിയാകുന്ന സമയത്ത് സൈലൻ്റ് മോഡ് ഡിസേബിൾ ആയിട്ട് സൗണ്ട് ഓൺ ആയിട്ടുള്ള മോഡ് വേണം. അപ്പോൾ ഞാനിവിടെ ട്യൂസ്ഡേ എന്ന് സെലക്ട് ചെയ്തു. അതിന് ശേഷം ഈ ഒരു സ്പീക്കറിൻ്റെ ഐക്കൺ കാണാം, അതും സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫോണ് സൈലൻ്റ് മോഡിൽ നിന്ന് സാധാരണ ഒരു നോർമൽ മോഡിലേക്കായി. ഇനി നമുക്ക് ഇതും സേവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ സെറ്റ് ചെയ്തതിനനുസരിച്ച് എന്നാണോ നമ്മൾ ആ ഡേ സെലക്ട് ചെയ്തത് ആ ദിവസം ഈ നമ്മൾ സെലക്ട് ചെയ്ത ടൈമിൽ. ഇപ്പോൾ എല്ലാ ട്യൂസ്ഡേയും ഞാനൊരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. അവിടെ നമ്മുടെ ഫോണ് സൈലൻ്റ് ആകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും ട്യൂസ്ഡേ എൻ്റെ ഫോണ് 12 മണിക്ക് സൈലൻ്റ് മോഡാകും. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നത് 2 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസം തന്നെ 2 മണിക്ക് നമ്മുടെ ഫോണ് സൈലൻ്റ് മോഡിൽ നിന്ന് നോർമൽ മോഡിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടേഴ്സിൻ്റെയും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.